ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വെൽക്കം ടു മൈ ചാനൽ ഗ്രീൻ ഓട്ടോ. അപ്പോൾ എല്ലാ മുഞ്ചന്മാരും മുഞ്ചത്തികളും നമ്മുടെ ചാനലിലേക്ക് കയറുന്നോടി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞമാതിരിക്ക് ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞമാതിരിക്ക് ഞങ്ങൾ അവിടെ എത്തി. അവിടെ ഞങ്ങൾ ബസ് ഇറങ്ങിയിട്ട് നേരെ എൻട്രൻസാണ് കണ്ടത്. അതിലൂടെ ഞങ്ങൾ മുന്നോട്ട് വന്നിട്ട് അവിടെയുള്ള സെറ്റാണിത് മൊത്തം. ഇത് ഒരു ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിൽ മൊത്തം ഇതുപോലത്തെ ഒരു ഗ്രൗണ്ടിൻ്റെ ഉള്ളിൽ ഫുള്ള് സെറ്റ് ചെയ്തിട്ട് ഓരോ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ പഴയ കാലത്തെ 90-80 കാലഘട്ടങ്ങളിലുള്ള അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നു. ഈ നിൽക്കുന്ന വ്യക്തികൾ മൊത്തം അഭിനയിക്കാനായിട്ട് ആഗ്രഹിച്ച് വന്ന ആൾക്കാരാണ്. അതിൽ കുറേ ആൾക്കാരാണ് ഈ കാണുന്നത്. ഇതിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് എല്ലാവരും വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇവർക്കെല്ലാവരും എത്രയോ 1000 പേര് വ്യക്തികളുണ്ട് ഇവിടെ വന്നിരുന്നത്. എല്ലാവരും സിനിമ മോഹിച്ചു, എന്തെങ്കിലും ക്യാരക്ടർ കിട്ടും വിചാരിച്ചിട്ടൊക്കെ വരുന്ന ആൾക്കാരാണ്. ഇത് കണ്ടില്ല, ഇത് കണ്ട ഒറിജിനലിൻ്റെ വെല്ലുന്ന അത്രയും മനോഹരമായിട്ട് ഹാർട്ട് കയറി ചെയ്ത് തീർത്താണ് സംഭവം. ആ വീടൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചതാണ് സംഭവം. സെറ്റിട്ടതാണ് സംഭവം. ഒരു വീടുണ്ടാക്കിയ മാതിരിക്കുള്ള ഫീലിങ്ങാണ്. അത് അവിടെ പോയി തൊട്ടാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ രാത്രി ഫുഡ് കഴിക്കുന്നതാണ് സംഭവം. രാത്രി അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ ഇഷ്ടത്തിൽ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ തന്നെ ഭയങ്കര ഫീലിംഗ് തന്നെയാണ്. അങ്ങനെ ഇരുട്ടാണ്, രാത്രിയാണ് ഷൂട്ടിങ് മൊത്തത്തിൽ. രാത്രി കളർഫുള്ളായിട്ടൊരു ഉത്സവമാണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഉത്സവത്തിൽ ഗോത തല്ലുംപിടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ അതിൻ്റെതായ ഭാഗങ്ങളാണിത്. അങ്ങനെ ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് പരമാവധി ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടുള്ള ലെവലിൽ ഒരു കാഴ്ച ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കണ്ടില്ല, ഒരു ഉത്സവപ്പറമ്പാണ് സെറ്റ് ചെയ്തിരുന്നത്. ഇതിൻ്റെ രാവിലത്തെ ചെറിയ വിഷ്വൽസ് ഇതിൽ കാണിച്ചുതരാം. ഇത് സെറ്റ് തുടങ്ങുന്നതിന് മുന്നേ ഓരോ സെറ്റുകൾ ഉണ്ടാക്കുന്നതിൻ്റെ ചെറിയൊരു വീഡിയോ ഇതിൻ്റെ ഇപ്പോൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത് കാണാം. പിന്നെ കണ്ടില്ലേ, ഉണ്ണിയേട്ടനെ കണ്ടില്ലേ, എൻ്റെ ഫോട്ടോ കണ്ടില്ലേ, അവിടുന്ന് ഫോട്ടോ എടുത്തിരുന്നു. ചില ഉണ്ണിയേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ ഇതിൻ്റെ ഒരു കഥാപാത്രമാണ്, കാസർഗോഡാണല്ലോ പോയ വീട്. അപ്പോൾ അവിടുന്ന് സംഭവം ഒരു ഫോട്ടോ എടുക്കണമെന്ന് നിൽക്കണമായിരുന്നു. അപ്പോൾ ഞാനും ക്രിസ്ത്യാനും പരിചയപ്പെട്ട് ഒരു ഫോട്ടോ എടുത്തു. അതാണ് അവിടെ സംഭവം. അതാണ് നമ്മളെ തമ്മിലെ ഫോട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഇത് ഞങ്ങളുടെ റൂമ്. ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റെസ്റ്റ് എടുക്കുന്ന റൂം. ഒരു കഥ ഇനി എന്നാലും 3-4 തന്നെ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും തന്നെ. ഇതിനെക്കാട്ടിയും ജോ ജോർജ് എന്ന് പറഞ്ഞാൽ ഓരൊക്കെ പറഞ്ഞില്ലേ, തെരുവിലെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കിടന്നിട്ടൊക്കെ പോയിട്ട് അഭിനയിച്ച് വന്നിട്ടുണ്ട്. അതേപോലെ കുറച്ച് കഷ്ടപ്പെട്ട് അതൊന്നും നേടുവാൻ പറ്റില്ല. അതുകൊണ്ട് ഇതുപോലത്തെ കഷ്ടപ്പാടൊക്കെ വേണം. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് നീച്ചിട്ട് പോകണതാണ്. ഒരു കുടുംബശ്രീ ഹോട്ടലുണ്ട് അവിടെ ഇരുത്ത്. അതിൽ കുറച്ച് വിലയുള്ളൂ ഫുഡ്. 25 ഫുഡിന്. പിന്നെ മീൻ കൂടി മേടിക്കുമെങ്കിൽ ഒരു 50 ഉള്ളിൽ കാര്യം കഴിച്ചല്ലോ. അപ്പോൾ അതാണ് പരിപാടി. നല്ല ഫുഡാണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടുത്തെ വിഷ്വൽസ് ഞാൻ കാണിച്ചുതരാം. ഇത് അവിടുത്തെ ഒരു അമ്പലത്തിൻ്റെ കുളമാണ്. കുളം സെറ്റ് ചെയ്യണം. ഇത് കണ്ടില്ലേ, ഇത്രയും മനോഹരമായിട്ട് ആർട്ട് വരെ തയ്യാറാക്കുന്നത്. സാധാരണ ഒരു പുതിയ കുളം ഉണ്ടാക്കുന്ന മാതിരിക്കുള്ള ലെവലിൽ കുളം ഉണ്ടാക്കിയിട്ട് വെക്കുന്നത്. ഫുള്ള് ഗ്രൗണ്ടായിരുന്നു. ആ ഗ്രൗണ്ടിൻ്റെ ഉള്ളിൽ കുളങ്ങൾ സെറ്റ് ചെയ്യുക, അമ്പലങ്ങൾ സെറ്റ് ചെയ്യുക, അങ്ങനെയുള്ള സെറ്റിങ്സാണിത്. ആർട്ടുകാർ എന്ന് പറഞ്ഞാൽ അവിടെ ഈ വർക്ക് തുടങ്ങുന്നതിൻ്റെ 1-5 മുന്നേ അവിടെ വന്നിട്ട് അവർ വർക്ക് തുടങ്ങിയിരിക്കുന്നു ഇവിടെ. അങ്ങനെയാണ് ഈ കോലത്തിലാക്കിയിരിക്കുന്നത് ഷൂട്ടിങ് നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും ഗംഭീരമായിട്ട് ഈ പരിപാടികളൊക്കെ ചെയ്തിന്. അത് എന്ന് വെച്ചാൽ ഈ പടം അത്രയും പൈസ ഇറക്കിയിട്ടുള്ള പടമാണ്. ബഡ്ജറ്റ് കൂടുതലുണ്ട്. ടോവിനോ 3 വേഷത്തിലാണ് വരുന്നത്. 3 കാലഘട്ടങ്ങളാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഈ കാഴ്ചകളെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കഥ ഒന്ന് സ്പോയിലർ ആവണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ കണ്ടില്ല, ഒരു ഉത്സവത്തിന് സെറ്റ് ഉത്സവമൊക്കെ നടക്കൂലേ. അപ്പോൾ അതുപോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അതിന് നമ്മൾ സാധാരണ ഒരു ഉത്സവം കാണുന്ന അതേ പ്രതിനിധി ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ട് അവർ ഇട്ടിട്ടുള്ളത്. കണ്ടില്ലേ, തൂണൊക്കെ കണ്ടില്ലേ. കാണുമ്പോൾ ഇപ്പോൾ അത് പുതിയ തൂണാണ്. പക്ഷെ അതിൻ്റെ തൂണിൻ്റെ ഒറിജിനൽ തൂണ് കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ കാണിച്ചു തന്നപ്പോൾ ഒരു തൂണ് കണ്ടില്ലേ, ആ തൂണാണ് സംഭവം. അത് അതേപോലെ ആക്കും. എത്രയോ പഴക്കമുള്ള ഒരു ഫീലിങ് കൊണ്ടുവരുന്നതാണ്. അത് ഓരോരുത്തർ ആർട്ട് വർക്ക് ചെയ്യുന്ന സമയത്തുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് ആ വീഡിയോ കിട്ടിയപ്പോൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയെന്നുള്ളൂ. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഇതിലുപോലുള്ള ആൾക്കാർ ഇത് കണ്ടില്ല, ഒക്കെ സെഡ് അമ്പലം കാര്യങ്ങളൊക്കെ സെറ്റ് ഇടുന്നു. സെറ്റ് അപ്പോൾ ഇത്രയും വലിയൊരു ഗ്രൗണ്ടാണത്. കാസർഗോഡാണ് ഇത് നിൽക്കുന്നത്. കാസർഗോഡ് പോത്തങ്കണ്ടം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഇനി സെറ്റ് ഇട്ടിരുന്നത്. ഇപ്പോൾ പോയാലും ചില അവിടെ കാണാൻ പറ്റും. ഇനിയും ഉണ്ട് അവിടുത്തെ ഷൂട്ടിങ്, ഇനിയും കേൾക്കുന്നുണ്ട്. കാലഘട്ടം മാറുന്നുള്ളൂ.
അവിടെ ഓരോ ഘട്ടങ്ങളും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. മൂന്ന് കാലഘട്ടങ്ങളുടെ ഷെഡ്യൂളാണ് അവിടെ നടത്തുന്നത്. അപ്പോൾ ഇത് അജയൻ്റെ കാലഘട്ടത്താണ് ഞാൻ പോയത്. അപ്പോൾ അജയൻ്റെ കാലഘട്ടത്തിലുള്ള സിറ്റുവേഷനില് ആ സമയത്തുള്ള വ്യക്തികളിലാണ് ഞാൻ ഉൾപ്പെട്ടത്. ഇത് കണ്ടില്ല, ഒരു അമ്പലമാണിത്. ഈ അമ്പലം കണ്ടില്ലത് എത്രയോ പഴക്കുള്ള ഒരു അമ്പലം പോലെ ഫീൽ ചെയ്യുന്നില്ലേ? പക്ഷേ ഇതൊന്നും അപ്പോൾ കുറച്ച് മുന്നേ, ഒരു അഞ്ചാറ് മാസം മുന്നേ ഉണ്ടാക്കിയതാണ്. ആർട്ടേറെ കഴിവാണത്. ഈ ഇതൊക്കെ കണ്ടില്ല, എത്ര പല പഴക്കുള്ള ഫീലിങ് തോന്നണില്ലേ? അത് തൊട്ട് നോക്കുമ്പോഴാണ് അതിൻ്റെ ബാക്കി അറിയാൻ പറ്റും. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിച്ചു കല്ലാണെന്ന്. പക്ഷെ കല്ലൊന്നല്ല, കല്ലും ഇതൊന്നുമല്ല. അതൊക്കെ ഈ ഫെവി മറ്റെന്താണ് ധർമാക്കോളൊക്കെ ഉപയോഗിച്ചിട്ട് സെറ്റ് ചെയ്തുണ്ടാക്കിയത്. അതുപോലത്തെ പല സാധനങ്ങളും മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയതാണ് സംഭവം. ഇതൊക്കെ കാണാൻ ഭയങ്കര ഇതാണ്, ഒരു പ്രത്യേകതയാണ്. ഈ സിനിമ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കണ മാതിരി ഒന്നുമല്ല. ഇതിൽ കുറേ കാര്യങ്ങൾ പഠിക്കാണ്ട് നമ്മൾ അത്ഭുതപ്പെടും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. ഇതൊക്കെ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അപ്പോൾ അത് വേറൊരു അനുഭൂതി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള സെറ്റുകളും കാര്യങ്ങളും സിനിമയും കാര്യങ്ങളൊക്കെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ പരമാവധി കാണുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ അതിന് താല്പര്യമുള്ളവരിട്ടാണ്, ഇല്ലാത്തവരോടും പറയണില്ല. ഇപ്പോൾ നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ ഞാൻ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ പോകണോണ്ട് പോയതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലായി. ഇതിങ്ങനെയാണല്ലോ ചെയ്തിരുന്നത്, അങ്ങനെയുള്ള ചെയ്തിരുന്നത്. നമ്മൾ ആഗ്രഹം അതായതുകൊണ്ട് കൂടുതൽ ശ്രദ്ധ അതിലേക്ക് ശ്രദ്ധ കൊടുത്തതുകൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി. ഇപ്പോൾ കണ്ടില്ല, ആർട്ടുകാർ പരമാവധി ഡിസൈനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ കാലഘട്ടം പഴയ കാലഘട്ടത്തിലേക്ക് കൊണ്ടുവരുത്. കണ്ട, അതുപോലത്തെ ഒരു ഗ്രൗണ്ടാണ്. അത് സെറ്റ് ചെയ്തത് അമ്പലമാണ്, അമ്പലത്തിൻ്റെ സെറ്റാണ്. അപ്പോൾ ഇതൊക്കെ പണി തീർന്നതിൻ്റെ ശേഷമാണ് ഞാൻ ചെന്നിക്കണത്, മനസ്സിലാക്കാം. ഇത് കുറച്ച് മുന്നേയുള്ള വീഡിയോസാണ്. അപ്പോൾ ഇത് എനിക്കൊരു വ്യക്തി ഇത് തന്നതോടെ ഞാൻ ആ വ്യക്തിൻ്റെ മേടിച്ചതുകൊണ്ട് അവിടെ ഷൂട്ടിങ്ങിന് വന്നൊരു വ്യക്തിൻ്റെ, അപ്പോൾ ആ വ്യക്തിൻ്റെ അടുത്ത് നിന്ന് എടുക്കുക മേടിച്ചതാണ്. അപ്പോൾ ഓനിതിന് മുന്നേ വന്നിട്ട് ഉണ്ട്, 10-15 ദിവസം മുന്നേ വർക്ക് തുടങ്ങിയാണ് അവിടെ. അപ്പോൾ അതിൻ്റെ കുറച്ച് മുന്നേ, ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാനെന്ന് പറഞ്ഞാൽ ലാസ്റ്റത്തെ ദിവസമാണ് വന്നത്. അജയൻ്റെ കാലഘട്ടത്തിൽ ആ സിറ്റുവേഷനിൽ 3 ദിവസത്തെ വെച്ചിട്ട് ഞാൻ പോയത്. അതിന് മുന്നേ മുന്നേ വിളിച്ചതായിരുന്നു, പക്ഷേ വേറെ പോകാൻ പറ്റാത്ത സാഹചര്യത്തിനാൽ പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ശേഷം ആണ് ഇത്. അപ്പം അന്ന് പോവുകയാണെങ്കിൽ ഇതൊക്കെ ഇതുപോലെ കാണാൻ പറ്റുമായിരുന്നു, ഞാൻ നേരിട്ടെടുക്കാൻ പറ്റും. പക്ഷേ അതിന് ശേഷം സംഭവം, അപ്പോൾ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് അങ്ങനെ തിരിച്ച് വീട്ടിലേക്കൊക്കെ വരുന്ന സീനാണ് ഈ കാണുന്നത്. വണ്ടിയിലാണ് കൊടുന്നാക്കി തരും, അതുപോലെ തിരിച്ച് ലൊക്കേഷനിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകും. ഞങ്ങൾ ലൊക്കേഷനിൽ ഞങ്ങൾ എത്തും, അവിടെ പിന്നെ കണക്കെടുക്കും, അപ്പോൾ ടോക്കൺ തരും. ടോക്കൺ തന്നിട്ട് ഫുഡ് കിട്ടും. ഇത് ഞങ്ങളെ ചേച്ചി അമ്മ എന്നൊക്കെ പറയും. ഓലാണ് ഞങ്ങളെ കോർഡിനേറ്റർ, ഞങ്ങളെ അവിടെ എത്തിച്ചത്. അപ്പോൾ ഇതാണ് ഞങ്ങളെ ഗ്യാങ്ങിലുള്ള 4 ആൾക്കാരുണ്ട്, അതിൻ്റെ കമ്പനിക്കാരും ബാക്കിയുള്ള 2 ആൾക്കാർ. അങ്ങനെ കുറച്ച് വ്യക്തികളാണ് ഈ കാണുന്നത്. കണ്ടില്ല, ഇത്രയും ആൾക്കാർ ചായ കുടിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല വ്യൂ ആണത്, കാണുമ്പോഴൊക്കെ ഭയങ്കര ഭംഗിയാണ്. ഒരു ഗ്രൗണ്ടിലുള്ള സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന സമയമാണ്, ഇരുട്ടാവുന്ന സമയമായി. ഇരുട്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഷൂട്ടിങ് തുടങ്ങുന്നതാണ്. അപ്പോൾ പറഞ്ഞില്ലേ ഇതിപ്പോൾ കാണാൻ പറ്റും, ആൾക്കാരൊക്കെ വന്നതാണ്. അപ്പോൾ കണ്ടില്ലേ ഇതാണ് സെറ്റ്, ഇതൊരു ഉത്സവത്തിൻ്റെ ഫീലിംഗ് കണ്ടില്ല, അതിൻ്റെ ഒരു പയമ കണ്ടില്ലേ. എന്താ നോക്കി, ഓരോ വ്യത്യസ്തമായ രൂപങ്ങളാണത് കാണുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ എടുത്തുന്നുള്ളൂ, ഓവറായിട്ട് എടുക്കാൻ നമുക്ക് പറ്റില്ല, അനുവാദമില്ല. അതുകൊണ്ട് ഇതാണ് അവസ്ഥ. ഇത് ഞങ്ങൾ സിറ്റുവേഷൻ 6 മണിയൊക്കെ കഴിഞ്ഞു രാവിലെ, അതോടെ ഷൂട്ടിങ് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് വന്നിട്ട് ഫുഡ് കഴിക്കുക. ഫുഡ് 6 ആഴ്ച ആയതുകൊണ്ട് ഫുഡും കിട്ടാൻ റിസ്ക്കായി, വെള്ളപ്പറ്റ് അഡ്ജസ്റ്റ് ചെയ്തു. പിറ്റത്തെ ദിവസം ഞങ്ങൾ 100 പേര്, അതല്ല കുറേ പേര്, 1,000-800 പേരുണ്ട്. പക്ഷേ അതിൽ 100 പേരെ തിരഞ്ഞെടുത്തിട്ട് അങ്ങനെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത്, ഒരു കാട്ടിൻ്റെ ഉള്ളിൽ ഒരു വീടുണ്ട്, അത് അജയൻ്റെ വീടാണെന്ന് പറഞ്ഞത്. അപ്പോൾ ആ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അവിടെ ഞങ്ങൾക്ക് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഷൂട്ടിങ് അവിടെ തീയും കാര്യങ്ങളും കത്തിക്കലും വീട് കത്തിക്കലൊക്കെയാണ് പരിപാടി. അങ്ങനത്തെ ചെറിയൊരു സിറ്റുവേഷനാണ് അവിടെ കൊടുത്തിരുന്നത്. ഒരു എന്ന് വെച്ചാൽ ചുറ്റോടം കാട്, അതിൻ്റെ നടുവിലൊരു വീട്, ഭയങ്കര രസമായിരുന്നു. രാത്രി കിടന്നുറങ്ങാനും അവിടെ ഇരിക്കാനും ഒക്കെ. അങ്ങനെ ഞങ്ങളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് യാത്ര ചെയ്യാനുള്ള പരിപാടിയാണ്. തിരിച്ച് വരാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞങ്ങൾ തിരിച്ച് വരാൻ വേണ്ടി ട്രെയിൻ കാത്തുക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ട്രെയിൻ അതാ വരുന്നു. അപ്പോൾ അങ്ങനെ ട്രെയിനിലൂടെ വന്നിട്ട് ഞങ്ങൾ ട്രെയിനിലൂടെ വന്നിട്ട് നാട്ടിലേക്ക് വരാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഏൽക്കാനും പ്ലസ് ചെയ്യാനും മറ്റേ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഇതൊന്നും മറക്കാൻ നിൽക്കണ്ട.
നമ്മൾ എല്ലാവരും ചെയ്യണം. നമുക്ക് ഇതുപോലത്തെ മുന്നോട്ട് നല്ല നല്ല വീഡിയോകളായിട്ട് ഞങ്ങൾ വരും. ഇതിനെക്കാട്ടിയും നല്ല രീതിയിൽ ഞങ്ങൾ മൈക്കും കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് വന്നിട്ടുണ്ടെങ്കിൽ ഇതിനെക്കാട്ടിയും കുറച്ചുകൂടി വോയിസും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പോൾ പിന്നെ എന്ന് വെച്ചാൽ സൗണ്ടിൻ്റെ കാര്യത്തിൽ കുറച്ച് മാറ്റം വരും. പിന്നെ ക്യാമറ കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോന്ന് ഓരോന്നായിട്ട് മാറ്റിക്കൊണ്ടിരിക്കും. അതിനൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം പരമാവധി. അപ്പോൾ എന്നോട് നിങ്ങളോടൊക്കെ പറയാനുള്ളത് നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. സപ്പോർട്ട് കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ ഉയരത്തിലേക്ക് എത്തുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കാഴ്ചയിലെ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ അതിൻ്റെതായ നിങ്ങളെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മൾ പറഞ്ഞവർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ചെയ്യുക. ഈ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി. എല്ലാതപ്പിട്ട് ഓക്കെ ബൈ.